ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഉലുവക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 10 തരം ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഉലുവക്കഞ്ഞി ആട്ടാ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഇതാ 1 ഗ്ലാസ് മട്ട അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ട അരി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കുന്ന കുത്തിയ അരിയില്ലേ, അപ്പോൾ അതെടുത്താലും മതി. ഇനി നമുക്കതിലേക്ക് 1 സെയിം ഗ്ലാസ് അളവിൽ തന്നെ ഗോതമ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുത്തിയ ഗോതമ്പാണ്. പിന്നെ സെയിം അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സെയിം അളവിൽ വൻപയറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് എടുത്തത്. പിന്നെ ഇതിൽ മുതിരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉലുവയാണ് എടുത്തത്. ഉലുവ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കാം. ഞാനിവിടെ സെയിം അളവിൽ തന്നെ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ഗ്ലാസ് വരെ എടുക്കാം കേട്ടോ. പിന്നെ ഗ്ലാസിൻ്റെ പകുതി അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പാണ്, നമ്മൾ കറി വെക്കുന്ന പരിപ്പല്ല, ചനദാല്. പിന്നെ ഇതാ മുത്താറിയും കൂടി എടുത്തിട്ടുണ്ട്. മുത്താറിയും കടലപ്പരിപ്പും 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കർക്കിടക മാസത്തിൽ നമ്മൾ അധികവും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഉലുവക്കഞ്ഞ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവിലാണ് കേട്ടോ എടുത്തത്. ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അധികം വേണ്ട എന്നാണെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവ് 1.5 ഗ്ലാസ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 1/2 കപ്പ് കടലപ്പരിപ്പും 1/2 കപ്പ് മുത്താറി എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് നോക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം 1 ടേബിൾ സ്പൂണോളം എടുത്താൽ മതി കേട്ടോ. ഈ 10 ധാന്യങ്ങളും 1 ടേബിൾ സ്പൂണോളം എടുത്താൽ മതി. ഇനി നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ധാന്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗ്യാസ് ട്രബിളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതാ 1 ദിവസത്തേക്കുള്ള ഉലുവക്കഞ്ഞാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവിടെ ഞാൻ 1.5 ഗ്ലാസ് ഈ മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 5 പേർക്ക് കഴിക്കേണ്ട അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക്. ഇത് നമുക്കൊരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കണം. അപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ ഓവർ നൈറ്റ് ആയിട്ട് കുതിരാൻ വെച്ചാൽ മതി കേട്ടോ. ഇതാ 5 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മളെടുത്തിട്ടുള്ള ധാന്യങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് വിറകടുപ്പിൽ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കാറ്. ഇനി നമ്മൾ ഇത് ഈസി ആയിട്ട് കുക്കറിലാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് 4 ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ്സാണ് നമ്മൾ ഇതിൻ്റെ ധാന്യങ്ങളെ മിക്സ് എടുത്തിട്ടുള്ളത്. അതിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ 6 വിസിലോളം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 3 ആണി ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി ഉലുവക്കഞ്ഞിൽ നമ്മൾ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയൊക്കെ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിപ്പം 6 വിസിലൊക്കെ വന്നിട്ട് പ്രഷറൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമാണ്. വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതേപോലെ നല്ല രീതിയിൽ വെന്ത് വരണട്ടോ. പയറും മുതിരയും ഒക്കെ നല്ല രീതിയിൽ വെന്താൽ മാത്രമേ നമ്മുടെ കഞ്ഞി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ടൈം കൊണ്ട് ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിയിൽ ഉരുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് അരിപ്പയിലൂടെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനെന്തെങ്കിലും പൊടിയോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെടുത്തിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് അടിച്ചാലും മതി. അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ലൂസിൽ വേണ്ടെങ്കിൽ പിന്നെ ചിലർക്ക് ചോറ് പോലെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കഞ്ഞി പോലെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇലക്കായിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ 3 ഇലക്കായി പിന്നെ തോലൊക്കെ കളഞ്ഞിട്ടുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം.
ഇതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ധാന്യങ്ങളും നമ്മുടെ ശരീരത്തിന് അത്രക്കും നല്ലതാണ്. ചെറുപയറാണെങ്കിലും മുതിര ഉലുവൊക്കെ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ അധികം വീട്ടിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലർ ഈ രീതിയിലായിരിക്കില്ല ഉലുവയും അരിയും വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കാൻ അത്രക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നമ്മളെ കിച്ചണിലെല്ലാം ഉണ്ടാകുന്ന ഈ ധാന്യങ്ങളാണല്ലോ, പ്രത്യേകിച്ചിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയും ധാന്യങ്ങളില്ല കുറച്ചാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൽ ഉലുവ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതാ നമ്മുടെ ഉലുവ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഉലുവക്കഞ്ഞിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലൂസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ ചോറിൻ്റെ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അളവിൽ മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി. ഇനി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട്. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.